ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദമേന്ദി എന്നൊരു ഹൊറർ മൂവിയെ കുറിച്ചാണ് നമുക്ക് നേരിടും മൂവിയുടെ എക്സ്പ്ലനേഷൻ നോക്കാം മൂവിയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു ഹീറോ ആണെങ്കിൽ ഹാളിലേക്ക് വന്നതും അച്ഛന്റെ ഫോട്ടോ കണ്ടതും ടെൻഷൻ ആവുന്നുണ്ട് എന്തിനാണ് ഈ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛനോട് നല്ലപോലെ ദേഷ്യമുള്ളത് പോലെയാണ് ഹീറോ കാണിക്കുന്നത് അമ്മ അവനെ വന്ന് ഓക്കെ ആക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു കൊടുക്കുന്നു അവരുടെ അമ്മ അമ്മയാണെങ്കിൽ അവന്റെ കല്യാണത്തെ പറ്റി സംസാരിക്കുകയാണ് പക്ഷെ അവൻ കല്യാണം വേണ്ട എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു അതിൻ്റെ സമയാവുന്ന സമയത്ത് പറയും ഇപ്പോൾ ജോലിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് വീഗന്ദനം പോവാണ് കേട്ടോ ഹീറോ വർക്ക് ചെയ്യുന്നത് ഒരു മീഡിയ കമ്പനിയിലാണ് സോ അവിടെ ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെ ഓരോരുത്തരുടെ ഐഡിയാസ് ആണെങ്കിൽ അവിടെ പറയാനായിട്ട് പറ്റും അങ്ങനെ ഹീറോ പറയുന്ന ഐഡിയ ആണ് അവിടെ സെലക്ട് ചെയ്യുന്നത് ഒരു പ്രോഗ്രാം നടത്താനായിട്ട് വേണ്ടിയിട്ടായിരുന്നു ഹീറോ കൊടുക്കുന്ന ഒരു ഐഡിയ ബിഗ് ബോസ് പോലത്തെ സോ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് കോള് വരുന്നുണ്ട് അമ്മയു കേട്ടോ വിളിക്കുന്നത് ഒത്തിരി തവണ വിളിക്കുന്നുണ്ടേ അവനാണെങ്കിൽ എടുക്കുന്നില്ല വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു കോൾ അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അമ്മ വയ്യ അതെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്ന് വീകന്ധന അവിടേക്ക് പോകുന്നുണ്ട് ഡോക്ടറോട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെട്ടോ അവന്റെ അമ്മയുടെ അസുഖതയെപ്പറ്റിയും ഓപ്പറേഷനെ പറ്റിയും പറയുന്നു അവർ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപ വേണം അഞ്ചാറ് ലക്ഷം രൂപയാണെങ്കിൽ അവൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇത്രയും വലിയൊരു തുക എങ്ങനെയെന്ന് ആലോചിക്കുകയാണ് ഒത്തിരി പേരോട് കടം ചോദിക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി അച്ഛനാണെങ്കിൽ ഒരുപാട് കടം വരുത്തി വെച്ചിട്ടുണ്ട് അത് അടയ്ക്കാനായിട്ട് അവനാണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചു നടക്കുന്ന ഒരു സമയമായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ അമ്മയാണെങ്കിൽ കണ്ണ് തുറന്നിരിക്കുന്നു അമ്മയുടെ അടുത്ത് പോയിട്ട് അച്ഛനെ പറ്റിയിട്ട് അവൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അച്ഛൻ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് ഇപ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യം ഈ ഒരു ടൈമിലെങ്കിലും അച്ഛനെ പറ്റി പറയുമ്പോൾ നീ കേൾക്കണമെന്ന് അച്ഛൻ എന്തായിരുന്നു എന്നതിനെ പറ്റി അവനോട് പറയുന്നു ഹീറോന്റെ അച്ഛനാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താനായിരുന്നു ആഗ്രഹം അങ്ങനെ വലിയൊരു കൊട്ടാരം വാങ്ങിയിടുന്നുണ്ട് അതിനു വേണ്ടി ഒത്തിരി കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വിറ്റ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒത്തിരി ലാഭം കിട്ടും അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു മുന്നോട്ട് പോയത് പക്ഷെ ആ ബിൽഡിംഗ് വിൽക്കാനായിട്ട് സാധിച്ചില്ല അമ്മയാണെങ്കിൽ അവനോട് പറയുന്നുണ്ട് ഇപ്പോഴും ആ ബംഗ്ലാവ് അവരുടെ പേരിൽ തന്നെയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വിൽക്കാനായിട്ട് പറയുന്നു അമ്മയുടെ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അത് വിൽക്കണം എന്ന് ഹീറോ ആണെങ്കിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഫ്രണ്ടിനെയും കൊണ്ട് ആ ഒരു ബിൽഡിംഗ് കാണാനായിട്ട് പോവുകയാണ് പോകുന്ന വഴി തന്നെ ആ ഒരു ബംഗ്ലാവിനെ പറ്റി ചോദിക്കുമ്പോൾ ഒരാൾ പേടിക്കുന്നു ആ ഒരു ബംഗ്ലാവിനെ പറ്റി തന്നെയാണോ ചോദിക്കുന്നത് എന്ന് വിചാരിക്കുകയാണ് പക്ഷെ ഹീറോയ്ക്ക് ഉറപ്പായിട്ടും അത് വിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ഒരു ചായക്കടയിലെ പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്താണ് എല്ലാവരും ആ ബംഗ്ലാവിനെ പറ്റി പറയുന്ന സമയത്ത് ഇത്രയും പേടിക്കുന്നത് എന്ന് ചോദിക്കുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് ആ ഒരു ബംഗ്ലാവിൽ നിന്നും പേടിപ്പിക്കുന്ന സൗണ്ട് വരാറുണ്ട് എല്ലാവരും അതുകൊണ്ട് പറയുന്നത് അതൊരു പ്രേത ബംഗ്ലാവ് ആണെന്ന് ഹീറോ അതൊന്നും കാര്യമാക്കുന്നില്ല കേട്ടോ ഗോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഡിവൈസ് എല്ലാം ഉള്ള കാലമല്ലേ അങ്ങനെ ആ ഒരു ഡിവൈസും എടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അതിനകത്തേക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല പക്ഷെ ഒരു ഡോറിനടുത്ത് എത്തിയതും അവിടെ ആ ഒരു സൗണ്ട് കേൾക്കുന്നു ഹീറോയും റിയലൈസ് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ആ ഒരു പ്രേതബാധി ഉള്ളത് അതുകൊണ്ട് ആരും അങ്ങോട്ട് പോവാതിരുന്നാൽ മതി ആ നാട്ടിൽ ആരെങ്കിലും ബിൽഡിംഗ് വാങ്ങുമോ എന്ന് ആ ഒരു ചായക്കടക്കാരനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിനെപ്പറ്റി അറിയുന്ന ഒരാൾ പോലും ആ ഒരു ബിൽഡിംഗ് വാങ്ങില്ല തൊട്ടടുത്ത നാട്ടിൽ തന്നെ ഒരാളുണ്ട് അയാൾക്ക് ഇങ്ങനെ ബംഗ്ലാവ് വാങ്ങാൻ എല്ലാം ഭയങ്കര ക്രേസ് ഉള്ളതാണ് സോ അയാളോട് പോയി സംസാരിക്കാനായിട്ട് പറയുന്നു ഹീറോ ആണെങ്കിൽ ഈ ബംഗ്ലാവിന്റെ ഫോട്ടോ എല്ലാം എടുത്ത് പോകുന്നുണ്ട് ആ ഒരു ഫോട്ടോ കണ്ടതും അയാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ അസിസ്റ്റന്റ് ആണെങ്കിലും അടുത്തേക്ക് വന്നു ഈ ഒരു ബംഗ്ലാവ് ആണെങ്കിൽ വേണ്ട എന്ന് പറയുന്നു കാരണം ചോദിക്കുന്ന സമയത്ത് പ്രേതമെല്ലാം ഉണ്ട് എന്ന് പറയാനുട്ടോ പക്ഷെ അയാൾ അതിനെപ്പറ്റി ഒന്നും വിശ്വസിക്കുന്നില്ല ഈ ഒരു കാലത്തും എങ്ങനെയെല്ലാം വിശ്വസിക്കുന്ന മനുഷ്യരോ എന്ന് പറയുന്നു ഹീറോ ആണെങ്കിൽ വീണ്ടും അതിനെ പറ്റി പറയുന്നുണ്ട് ആളുകൾ വെറുതെ പറയുന്നതാണ് എന്നെല്ലാം പറയുന്നു സോ വീണ്ടും വീണ്ടും ഒരു കൺഫ്യൂഷനില് വൺ വീക്ക് അവരോട് അവിടെ താമസിക്കാനായിട്ട് അയാൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടില്ലെങ്കിൽ ആ ബംഗ്ലാവ് ഉറപ്പായിട്ടും വാങ്ങാമെന്നും പക്ഷെ ഹീറോയും ഫ്രണ്ടും ചെക്ക് ചെയ്ത സമയത്ത് പ്രേതമുണ്ട് എന്ന് ഫീല് ചെയ്തതാണ് ഭയമുണ്ടെങ്കിലും അത് വിൽക്കണം എന്നുള്ളത് കൊണ്ട് അവിടെ തന്നിരിക്കുന്നു അപ്പോഴാണ് ഹീറോയിന്റെ കമ്പനിയിൽ നിന്നും ഒരു പെൺകുട്ടി കോൾ ചെയ്യുന്നത് അവിടെ ആ ഒരു പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സമയമായിരുന്നു അത് കേട്ടതും ഹീറോയിൻ്റെ മൈൻഡിലേക്ക് ഒരു ഐഡിയ തോന്നുകയാണ് ഈ ഒരു ബംഗ്ലാവിൽ തന്നെ അങ്ങനെ ബിഗ് ബോസ് പോലെ കുറച്ച് ആളുകളെ കൊണ്ടിരുത്താമെന്ന് ആ ഒരു പ്രോജക്റ്റും കംപ്ലീറ്റ് ആവും അതുപോലെ തന്നെ ഇവിടെ പ്രേതമില്ല എന്നെല്ലാവർക്കും വിശ്വാസമാവും അവിടേക്ക് വരാനുള്ള ആൾക്കാരുമായിട്ടൊരു മീറ്റിംഗ് നടത്തുന്നുണ്ട് സോ അതിൽ പറയുന്നൊരു കാര്യം ഒരു പ്രേത ബംഗ്ലാവ് ആയിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത് ഫുൾ ഹൊറർ സീൻസ് ആയിരിക്കും അത് ആരും കണ്ട് ഭയപ്പെടരുത് പ്രേതമുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഭയപ്പെട്ടാൽ മാർക്ക് പോയിക്കൊണ്ടിരിക്കും പോയിൻസിനനുസരിച്ചാണ് ഫസ്റ്റ് പ്രൈസ് എല്ലാം തീരുമാനിക്കുന്നത് എത്ര ലക്ഷം രൂപ തന്നെ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ മദ്യപിച്ച് എൻജോയ് ചെയ്ത് അവിടെ കഴിയാം സോ അതുകൂടി കേട്ടപ്പോൾ അവർക്ക് ഹാപ്പി ആയിരിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ആ ഒരു ബംഗ്ലാവിലേക്ക് ചെന്നതും നോ എൻട്രി എന്ന് കൊടുത്ത് അവിടെ ആരും പോകാൻ പാടില്ല എന്നും ഹീറോ ആണെങ്കിൽ ബിഗ് ബോസ് പോലെ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ അപ്പോഴാണ് അവർക്കുള്ളിൽ ഒരു ഭയവും ഇല്ലാത്തതുപോലെ ഫീല് ചെയ്യുന്നത് ഹീറോന്റെ ഫ്രണ്ടിനോട് ചോദിച്ച സമയത്ത് അവനൊരു കാര്യം പറയുന്നുണ്ട് അവിടേക്ക് പോകുന്നതിന് മുൻപ് ഹീറോന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഓരോരുത്തരെയും വിളിച്ച് അത് പ്രേത ബിൽഡിംഗ് ഒന്നും അല്ല എന്ന് പറയുന്നു പ്രേതമായിട്ട് അവിടെ ആക്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ട് അവരായിരിക്കും ഭയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ട എന്ന് പറയാണ് സോ ഹീറോ കേട്ടതും ടെൻഷൻ ആവുന്നുണ്ട് അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് സത്യം അവരറിഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാവരും ഇപ്പോൾ തന്നെ പോവും അത് ആവശ്യമാണോ എന്ന് ഹീറോന്റെ ഫ്രണ്ട് ചോദിക്കുന്നു അങ്ങനെ അവരോടെല്ലാം അവരുടെ റൂമിലേക്ക് പോവാനായിട്ട് ആവശ്യപ്പെടുകയാണ് അവരുടെ ഒരു ഷെഫ് ഉണ്ട് കേട്ടോ അയാളുടെ ബാഗിൽ കുറേ മദ്യം കാണുന്നുണ്ട് ഒരാൾ അതൊരു ബിസിനസ്മാൻ ആയിരുന്നു അയാളെ കണ്ടതും അയാളുടെ കൂടെ കൂടാമെന്ന് വിചാരിക്കുന്നു കൂടെ വന്നോട്ട് റൂമിൽ എന്ന് ചോദിച്ചപ്പോൾ ആ ഷെഫാണെങ്കിൽ പറയുന്നുണ്ട് അയാളുടെ കൂടെ കഴിയാനായിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് എന്നും അയാൾ ഒത്തിരി മദ്യപിക്കും അയാൾ പറയുന്നതനുസരിക്കണം അതുപോലെ തന്നെ കൺട്രോൾ കൺട്രോളിൽ വിട്ടുപോയൽ പ്രശ്നമാണ് അത് ഹാൻഡിൽ ചെയ്യാനും അറിയണമെന്നും സൊ ബിസിനസ്മാൻ ആണെങ്കിൽ എല്ലാത്തിനും എഗ്രി ചെയ്യുന്നു അവർ രണ്ടുപേരും പോകുമ്പോൾ തന്നെ മദ്യപിച്ചാലും എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് വേറൊരാളുടെ പേര് രമേഷ് എന്നാണ് രമേഷ് ആണെങ്കിൽ ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് കയറിയതും ഒട്ടും ക്ലീൻ അല്ലായിരുന്നു അവർ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് അവൻ തന്നെ ശ്രമിക്കുന്നുണ്ട് പൈപ്പിൽ വെള്ളം ആണെങ്കിൽ തന്നെ നിന്ന് പോകുന്നുട്ടോ അതുകൊണ്ട് അവനാണെങ്കിൽ ഭയപ്പെടുന്നില്ല അവിടുത്തെ ക്യാമറ നോക്കി ഇതെല്ലാം ട്രിക്ക് ആണെന്ന് മനസ്സിലായി എന്ന് പറയുന്നു ബക്കറ്റ് വെച്ച് വെള്ളം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എത്ര വെള്ളം വീണിട്ടും ആ ബക്കറ്റ് ആണെങ്കിൽ നിറയുന്നില്ല ഇതെല്ലാം എന്തൊരു ട്രിക്ക് ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നിനും ഭയപ്പെടില്ല എന്ന് പറഞ്ഞവർ ധൈര്യത്തോട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ അവർ ഫ്രണ്ട് ആണെങ്കിൽ ഇതെല്ലാം അവരുടെ ഒരു പ്ലാനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വിശ്വസിച്ച് ഭയപ്പെടാതിരിക്കുകയാണ് എല്ലാവരും ഷെഫാണെങ്കിൽ ഇപ്പോൾ കിച്ചണില് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നു ഇത്ര നേരം വരുന്നിട്ടും അത് തിളയ്ക്കുന്നില്ല ബിസിനസ്മാനും അടുത്തല്ല അയാളോട് പറയുന്ന സമയത്ത് ഗ്യാസ് ഓൺ ആക്കണ്ടേ എന്ന് അടുത്തേക്ക് വരുന്നു പക്ഷെ ഷെഫ് ഓൾറെഡി അത് ഓൺ ആക്കിയതാണ് കേട്ടോ ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് അവിടെ കൂട്ടത്തിൽ ഒരാളാണെങ്കിൽ ആക്ടർ ആവാനായിട്ട് ശ്രമിക്കുകയാണ് അയാളുടെ കൂടെ തന്നെയാണ് ഒരു മലയാളിയായ നായർ ഉള്ളത് നായരോടാണെങ്കിൽ ആക്ടർ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അയാളുടെ മുഖമാണെങ്കിൽ വികൃതമായി മാറുന്നു ശരിക്കും ഒരു പ്രേതത്തെ പോലെ മാറുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഭയന്നുകൊണ്ട് ആ മലയാളിയാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നു ഈ ഒരു ആക്ടിങ് കണ്ട് തന്നെ ഭയുന്നു എന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് ആക്ടർ ആവൻ ശ്രമിക്കുന്ന ആള് കണ്ണാടേന്റെ മുന്നിലേക്ക് പോയി അതുപോലെ തന്നെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് അയാളുടെ മുഖമാണെങ്കിൽ ആ ഒരു പഴയ രൂപത്തില് പ്രേതം പോലാവുന്നത് സ്വന്തം ഫീസ് കണ്ട അവനാണെങ്കിൽ ഭയക്കുന്നുണ്ട് ശരിക്കും ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു ബിസിനസ്മാനും ആ ഷെഫും ചേർന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ കൺട്രോൾ വിട്ട് പോവാതെ നോക്കണം എന്ന് ബിസിനസ്മാനോട് പറഞ്ഞതല്ലേ പക്ഷെ ആ ഒരു കൺട്രോൾ ആണെങ്കിൽ നഷ്ടമായിരിക്കുന്നു ബോധമില്ലാത്ത അവസ്ഥയിൽ ആ ബിസിനസ്മാനെ കാണുമ്പോൾ അയാൾക്ക് തോന്നുന്നത് അയാളുടെ വൈഫായിരുന്നു എന്നാണ് ടോ അയാളെ വിട്ടിട്ട് പോയ സരോജ എന്ന വൈഫിന്റെ പേര് പറഞ്ഞ് നീ എന്നെ വിട്ടിട്ട് പോയു എന്ന് ചോദിച്ച് അയാൾ ഉത്തിരി അടിക്കുന്നുണ്ട് കുറെ നേരം ഉപദ്രവിച്ച ശേഷമാണെങ്കിൽ അവിടേക്ക് വന്നിരിക്കുന്നു അയാളുടെ ശരീരം കാണുന്ന സമയത്ത് റൊമാൻസ് തോന്നി അടുത്തേക്ക് വരാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അയാൾ ഓടി പോകുന്നുണ്ട് മലയാളി ഉണ്ടായിരുന്നില്ല അയാളാണെങ്കിൽ ഓർക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു ഹീറോയും ഫ്രണ്ടും അതെല്ലാം കൺട്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ആത്മാവാണോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അയാളെ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോലെ സ്റ്റെക്കായിട്ട് നിന്ന് പോവാണ് ഉറക്കത്തിൽ നടക്കുന്ന അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു അടുത്ത ദിവസമാണെങ്കിൽ ഷെഫ് കാണിച്ചതെല്ലാം ബിസിനസ്മാൻ പറയുന്നുണ്ട് ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നോ പറയുന്നുട്ടോ എന്നിട്ട് കോഫിയെല്ലാം ഉണ്ടാക്കിയിട്ട് അവർക്കെല്ലാം കൊടുക്കുകയാണ് അവരുടെ കൂട്ടത്തില് രണ്ട് ലേഡീസ് ഉണ്ട് രമ്യ പ്രിയ എന്നിവരാണെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആണെങ്കിൽ കോഫി കൊണ്ടുപോയി അവരെ തന്നെ നോക്കി നിൽക്കാനും പ്രിയ ആണെങ്കിൽ അയാളെ വന്നതും ഹഗ്ഗ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ രമ്യം ഹഗ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഏഴു ദിവസമല്ല എത്ര നാളെ വേണമെങ്കിലും ഇവിടെ ഇരിക്കാമെന്ന് ഷെഫ് ആണെങ്കിൽ ആലോചിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ബിസിനസ്മാന്റെ ഓപ്പോസിറ്റ് ആയിട്ട് രമ്യ ഇരിക്കുന്നു കേട്ടോ ആക്ടറുടെ ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിലും ഇരിക്കുന്നത് പ്രിയ ആയിരുന്നു ടേബിളിനടിയിലായിട്ട് അവരാണെങ്കിൽ കാല് കൊണ്ട് തടവുന്നു പക്ഷെ പിന്നിട്ടാണ് മനസ്സിലാക്കുന്നത് ആ രണ്ട് ജെൻസും മാറി മാറി അവരുടെ കാലിലാണ് തടവിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കി അവരാണെങ്കിൽ പരസ്പരം പറയുന്നുണ്ട് കാല് മാറിപ്പോയി എന്നെല്ലാം സോറി പറഞ്ഞിട്ട് അവർ അവിടെ മാറ്റുന്നു ഒരു ബോളാണെങ്കിൽ അവിടേക്ക് വരുന്നു കേട്ടോ അതിന് പിന്നാലെ ആയിട്ട് ചെറിയൊരു കുട്ടിയും കുട്ടിയുടെ വേഷത്തിലാണെങ്കിൽ പ്രേതമായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് നേരെ ഷെഫിന്റെ അടുത്തേക്ക് പോകുന്നു അയാളുടെ കുട്ടിയെ പോലെ തോന്നിയിട്ട് പിങ്കി എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് തന്റെ അമ്മ സരോജി എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവിടേക്ക് ബിസിനസ്മാൻ വന്നതും സരോജ ആണെന്ന് പറഞ്ഞ് അവളെ അടിക്കുമെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബിസിനസ്മാൻ ആണെങ്കിൽ ആ കുട്ടിയെ കാണുന്ന പോലും ഇല്ല രമേശ് എന്നയാളാണെങ്കിൽ ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് പോകുന്നു ആ പ്രേതമായിട്ടുള്ള ചെറിയ കുട്ടിയാണെങ്കിൽ അയാളെ ഭയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒട്ടും ഭയമില്ലാതെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ ആ മലയാളിയാണെങ്കിൽ ഓർക്കത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ കുട്ടി പ്രേതമാണെങ്കിലോ പോയി ഭയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ അയാൾക്ക് ബോധം പോലുമില്ല അത് പ്രേതമാണെന്നോ ഒന്നും തിരിച്ചറിയാനായിട്ട് എന്തുപറ്റി ആരും ഭയക്കുന്നില്ല എന്ന് ആലോചിക്കുകയാണ് ആക്ടറുടെ മുന്നിലും പോയി ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അവനും പേടിക്കാതെ മുന്നോട്ട് പോകുന്നു കേട്ടോ അടുത്ത ദിവസമാണെങ്കിൽ ഹീറോ പറയുന്നുണ്ട് അവർ വീട്ടിലെ ക്യാപ്റ്റൻ ആയിട്ട് അനൗൺസ് ചെയ്യുന്നത് രമേഷിനെയാണ് രമേഷിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് അത് ഇമോഷണൽ ആയിട്ട് താങ്ക്സ് എല്ലാം പറയുന്നുണ്ട് എല്ലാവർക്കും ട്രീറ്റ് ഉണ്ടെന്ന് ഉണ്ടെന്നോ മദ്യം എല്ലാം സെർവ് ചെയ്യുന്നു അവിടുത്തെ സ്ത്രീകൾക്കാണെങ്കിൽ ജ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞ് അതും സെർവ് ചെയ്യുന്നു അവരും മദ്യം കഴിക്കുമെന്നും അത് വേണമെന്നും ആവശ്യപ്പെടുന്നു അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷെഫ് ആണെങ്കിൽ അയാളുടെ കൺട്രോളിലുള്ളതുള്ള ആ ഒരു കോട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിർത്താനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ രമേഷ് കമ്പല്ലേ ഇത് കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയിലും ബിസിനസ്മാൻ പറയുന്നുണ്ട് വേണ്ട എന്നും കേൾക്കാതെ അയാൾ ഒത്തിരി കുടിച്ചതും അയാളുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നു അവിടുള്ള എല്ലാവരെയും സരോജ എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സാധനങ്ങളെടുത്ത് അവരെല്ലാം ഉപദ്രവിക്കുന്നു ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോഴാണ് ആ കുട്ടിയായ പ്രേതം വരുന്നത് ഇങ്കി നീ വന്നോ എന്ന് പറഞ്ഞ് നിന്റെ അമ്മ എവിടെയെന്നെല്ലാം ചോദിക്കുന്നു തൻറെ അമ്മ ആ റൂമിലാണെന്ന് പറഞ്ഞ് ആ കുട്ടിയാണെങ്കിൽ ഷെഫിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഹീറോ ഇതെല്ലാം ക്യാമറയിലൂടെ കണ്ടോണ്ടിരിക്കുന്നു പോവാതിരിക്കാനായിട്ട് തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ഒരു വടിയെടുത്ത് ഞോ എൻട്രി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ റൂമാണെങ്കിൽ തള്ളിത്തോറക്കുന്നു ബാക്കിയുള്ളവരെല്ലാം റൂൾസ് തെറ്റിച്ചു എന്ന് പറഞ്ഞ് ആലോചിക്കുകയാണ് ആ ഒരു ടൈമാണെങ്കിൽ ആണെങ്കിൽ കുട്ടിയായിട്ടുള്ള പ്രേതം പറയുന്നത് അമ്മയുടെ ആത്മാവാണെങ്കിൽ ഇപ്പോൾ മോചിപ്പിക്കാൻ സമയമായി എന്നും ആ റൂമിനുള്ളിൽ നിന്നും ഒരു ആത്മാവ് പുറത്തേക്ക് ആ ആത്മാവിന്റെ പേരാണ് ദമയന്തി റൂൾസ് തെറ്റിച്ചു എന്ന് പറഞ്ഞെല്ലാവരും കുറ്റപ്പെടുത്താൻ കേട്ടോ ഹീറോ ആണെങ്കിൽ അവിടേക്ക് പോയിട്ട് പറയുന്നുണ്ട് ഇത് ലാസ്റ്റ് ഒരു വാർണിംഗ് ആണെന്ന് ഇനി ആവർത്തിച്ചാൽ പുറത്ത് പോവേണ്ടി വരും അയാളും വിഷമിച്ചിരിക്കുന്ന സമയത്ത് രമേശ് ആണെങ്കിൽ അടുത്തേക്ക് പോയിട്ട് ആശ്വസിപ്പിക്കുന്നു കണ്ട്രോള് തെറ്റിച്ച് കുടിപ്പിച്ചിട്ട് ഇപ്പോൾ ആശ്വസിപ്പിക്കാൻ വന്നു എന്ന് പറയാണ് രമ്യയും പ്രിയയും അടുത്തേക്ക് പോയിട്ട് ഷെഫിനെ ആണെങ്കിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആളും ഓക്കെ ആവുന്നു എന്ന രീതിയിൽ അവരുടെ അടുത്തെല്ലാം തൊട്ടെല്ലാം സംസാരിച്ചു അപ്പോൾ ഹീറോ ആണെങ്കിൽ മൈക്കല് അനൗൺസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു വൈൽഡ് കാർഡ് ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ടത് അവിടുത്തെ ജിൻസ് എല്ലാം വിചാരിക്കുന്നുണ്ട് ഇനി വരുന്നത് ഒരു സ്ത്രീ ആയിരിക്കുമോ എന്ന് അപ്പോഴാണ് ഒരു സോമിച്ച് അവിടേക്ക് എത്തുന്നത് പ്രേതത്തോടെല്ലാം സംസാരിക്കുമോ എന്ന് ചോദിക്കുന്നു എല്ലാവരെയും ഞെട്ടിക്കാം എന്ന് പറഞ്ഞ് ആ ഡൈനിങ് ഹാളിലേക്ക് പോയിരിക്കുന്നുണ്ട് അടുത്താരോ ഉള്ളത് ഉള്ളതുപോലെ ആക്ട് ചെയ്തുകൊണ്ട് പ്രേതത്തിനോട് സംസാരിക്കുന്ന പോലെ എല്ലാം കാണിക്കുന്നു എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അന്ന് രാത്രിയാണെങ്കിൽ രമ്യം പ്രിയും പ്രേതത്തെ പോലെ ആക്ട് ചെയ്തു കഴിഞ്ഞാൽ പോയിന്റ്സ് എല്ലാം കൂടുമല്ലോ മറ്റുള്ളവരെ ഭയപ്പെടുത്താം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് അങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് രമേഷ് ആണെങ്കിൽ അവിടേക്ക് വന്ന് അതെല്ലാം ശ്രദ്ധിക്കുന്നു ഇതായിരുന്നു പ്ലാൻ എന്ന് പറഞ്ഞ് അവനും വേറൊരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് രമ്യം പ്രിയയും ഒരുമിച്ച് തന്നെ അവരെല്ലാം ഭയപ്പെടുത്താമെന്ന് വിചാരിച്ചതല്ലേ പക്ഷെ രമ്യാണെങ്കിൽ പ്രിയ റൂമിലേക്ക് പോയതും റെസ്റ്റ് റൂമിൽ തന്നെ പൂട്ടിയിടുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് വന്ന രമയുടെ ദേഹത്തേക്ക് ശരിക്കുമുള്ള ദമയന്തിയുടെ പ്രേതമാണെങ്കിൽ കയറുന്നില്ല രമേശ് അപ്പോഴേക്കും ഭയപ്പെടില്ല എന്നുള്ള വിശ്വാസത്തിൽ അവിടെ ഇരിക്കുകയാണ് മേക്കപ്പ് ഇടുന്നതെല്ലാം കണ്ടതാണല്ലോ സോ അതുകൊണ്ട് തന്നെ രമ്യ അടുത്തേക്ക് വന്നതും അവനൊട്ടും ഭയമില്ലാത്ത പോലെ ഇരിക്കുന്നു അപ്പോഴാണ് അവളുടെ മുഖത്തെ വ്യത്യാസമെല്ലാം തിരിച്ചറിയുന്നത് അതുമാത്രമല്ല അവൻ അടിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു റിയൽ ആയിട്ടുള്ള ആത്മാവാണ് വന്നിരിക്കുന്നതെന്ന് റിയലൈസ് ചെയ്യാണ് നേരെ അടുത്തതായിട്ട് പോകുന്നത് ആക്ടറായി അവന്റെ അടുത്തേക്ക് നിനക്കാൾ നല്ലപോലെ തന്നെ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു പക്ഷെ റിയൽ ആയിട്ടുള്ള പ്രേതമായത് കൊണ്ട് തന്നെ അവനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് വീട്ടിലെ മറ്റു ആൾക്കാരെ അവടിക്കുന്നു നല്ലപോലെ ശക്തി യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവരെല്ലാം റിയലൈസ് ചെയ്യുന്നത് ഇത് ശരിക്കുമുള്ള പ്രേതമാണെന്നും എല്ലാവരും സോമിജിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ പ്രേതം വന്നു എന്നെല്ലാം പറയുന്നു പറയുന്നുട്ടോ എല്ലാം നോക്കിക്കോളാം എന്ന് പറയുന്ന സമയത്ത് രമ്യയാണെങ്കിൽ ആളുടെ അടുത്തേക്കും പോകുന്നു ആ സോമിജിക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല ഒരുപാട് അടിയാണെങ്കിൽ കൊള്ളുന്നുണ്ട് അപ്പോൾ സത്യം തുറന്നു പറയുന്നു താൻ വെറുതെ പറഞ്ഞതാണ് സോമിജിയൊന്നുമല്ല എന്ന് പറഞ്ഞ് സത്യമെല്ലാം തുറന്നു പറയാണ് സ്വകാര്യമാണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ മറ്റുള്ളവരെല്ലാം നീ ഫ്രോഡ് ആണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടേക്കാണെങ്കിൽ പ്രിയ എത്തിയിരിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് ഭയപ്പെടുത്താം എന്ന് പറഞ്ഞ് നീ ഒറ്റയ്ക്ക് എല്ലാവരും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ എന്നെല്ലാം പറയുന്നു പ്രിയ ആണെങ്കിൽ രമ്യ അടിച്ചതും അവളുടെ ശരീരത്തിൽ നിന്നും ആത്മാവാണെങ്കിൽ പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ റിയൽ ആയിട്ടുള്ള ദമയന്തി എന്ന ആത്മാവിനെ എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട് തന്റെ വീട്ടിലേക്ക് എന്തിനാണ് എല്ലാവരും വന്നത് എന്ന് ഷൗട്ട് ചെയ്ത് ചോദിക്കുന്നു റിയൽ ആയിട്ടുള്ള പ്രേതമാണെന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട് വേഗം ഇവിടെ നിന്ന് ഓടാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ പക്ഷെ ഡോറെല്ലാം ലോക്ക് ആയിരുന്നു ആ ഒരു പ്രേതവും അവരുടെ മുന്നിൽ നിന്നും പോകുന്ന സമയത്തും ഈ വീട്ടിൽ നിന്നും വേഗം തന്നെ രക്ഷപ്പെടാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഏഴ് ദിവസം എന്ന് പറഞ്ഞ് ഇത്രയും ആൾക്കാരുടെ ജീവൻ കളയാനാണോ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് പോയി ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇതിനേക്കാൾ നല്ലത് പ്രോസിക്യൂഷൻ ചെയ്ത് ജീവിച്ചാൽ മതി എന്നെല്ലാം മറ്റു സ്ത്രീകളും പറയുന്നു സോ അപ്പോഴാണെങ്കിൽ അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് ഇതെല്ലാം ഹീറോ ചെയ്യാനായിട്ടുള്ള കാരണം അവന്റെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കുറച്ച് ക്യാഷിന് ആവശ്യമാണ് ഈ ബംഗ്ലാവ് ആണെങ്കിൽ വിൽക്കണം അതിനു വേണ്ടിട്ടാണെന്നും അമ്മയുടെ അസുഖത്തെ പറ്റി കേട്ടതും എല്ലാവരും മനസ്സലിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ എങ്ങനെയാണെങ്കിലും ഈ ഒരു ബംഗ്ലാവ് വിൽക്കാം എന്ന് തീരുമാനിക്കുന്നു റിയൽ ആയിട്ടുള്ള സ്വാമിജി ആണെങ്കിൽ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് ആള് റിയൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു മന്ത്രമെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പ്രേതത്തിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട് ആരാണ് നീ എന്ന് ചോദിക്കുകയാണ് ആ ആത്മാവാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു താൻ ദമേന്തി ആണെന്നും താൻ ആരാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള കഥ ദമയന്തിന്റെ അച്ഛനാണെങ്കിൽ ആ നാട്ടിലെ വലിയൊരു മനുഷ്യനായിരുന്നു ആ നാട്ടിലാണെങ്കിൽ ജീവൻ എടുക്കുന്ന പോലെ അസുഖം വരുന്നു ഒത്തിരി പേരും മരിക്കുന്നുണ്ടെട്ടോ അതിനിടയിൽ ഹീറോയിന്റെ അമ്മയും മരിക്കുന്നു നമ്മളിപ്പോൾ ഹീറോയിൻ എന്ന് പറഞ്ഞത് ദമയന്തി എന്ന ആത്മാവനെയാണ് നാട്ടിലെ ജനങ്ങൾക്കെല്ലാം വലിയൊരു മനുഷ്യനായിരുന്നു അവളുടെ അച്ഛൻ അവിടെയുള്ളവർക്ക് വേണ്ടിട്ടൊരു ഹോസ്പിറ്റലിൽ എത്തണം എന്ന് വിചാരിക്കുന്നു തന്റെ മകളെ ഒരു ഡോക്ടറാക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ പഠിക്കാനായിട്ട് അയക്കുന്നുണ്ട് കേട്ടോ ദമയന്തിയും പുറത്തെല്ലാം പോയി പഠിച്ച് ഡോക്ടറായിട്ട് എത്തുന്നു ഒരു വലിയ ഹോസ്പിറ്റലിൽ തന്നെ കെട്ടി കൊടുക്കുന്നുണ്ട് ഇതേ ടൈമില് അവളുടെ അമ്മയുടെ ബ്രദറിന്റെ പേരാണ് ഭൈരവ എന്നും ദമയന്തിയുടെ അച്ഛൻ്റെ ഭയമെന്ന് പറയുന്നത് ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും മകൾ എന്നാണ് ഒന്നും വരില്ല എന്നെല്ലാം അച്ഛനോട് അവൾ പറയുന്നുണ്ട് ആളുകളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങാതെ സേവനം ചെയ്യണമെന്നാണ് അവളുടെ അച്ഛൻ വിചാരിച്ചത് പക്ഷെ ഇതേ സമയത്ത് ഡോക്ടറോട് പറഞ്ഞ് കൈക്കൂലി പോലെ കുറെ ക്യാഷ് ആണെങ്കിൽ വാങ്ങുന്നുണ്ട് അതിനിടയിലാണെങ്കിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മറ്റാരും അറിയുന്നില്ല ഇത് മനസ്സിലാക്കിയ നാട്ടുകാരാണെങ്കിൽ ഹീറോന്റെ അച്ഛനോട് പോയി പറയാമെന്നെല്ലാം ഭീഷണിപ്പെടുത്തുന്നു അവർ കൂട്ടത്തിലുള്ള ലേഡിയെ പോലും അപമാനിക്കുന്നുണ്ട് അവർ ഹോസ്പിറ്റലിൽ ചെറിയൊരു കുട്ടിയാണെങ്കിൽ വയ്യാതെ വരുന്നുണ്ട് ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് വരുമ്പോൾ ഭൈരവയാണെങ്കിൽ അവിടേക്ക് വരുന്നു നഴ്സിനോടും ഡോക്ടറോടും പുറത്തേക്ക് പോവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ആ ഒരു കുട്ടിയോട് തെറ്റായ രീതിയിൽ പെരുമാറുന്നുണ്ട് ആ കുട്ടി അവിടെ മരിച്ചു പോകുന്നുട്ടോ പാവപ്പെട്ട നാട്ടുകാരാണെങ്കിൽ ആ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് അവിടേക്ക് പോവാണ് ആ നാട്ടിലെ തന്നെ വലിയൊരു മനുഷ്യനായ ദമയന്തിയുടെ അച്ഛനോട് പറയാനായിട്ട് അവർ തീരുമാനിക്കുന്നു ഇതറിഞ്ഞ ഡോക്ടറാണെങ്കിൽ ഭയപ്പെടുന്നുണ്ട് പക്ഷെ ഭൈരവ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം ദമയന്തിയുടെ അച്ഛനാണെങ്കിൽ കൊന്നു കളയാമെന്ന് അങ്ങനെ ആരും അറിയാതെ ആക്സിഡന്റ് എന്ന് വിവരത്തി തീർത്ത് അവരെ കൊല്ലുന്നുണ്ട് ആ മരണത്തിന്റെ ചടങ്ങിൽ നിൽക്കുന്ന സമയത്ത് ഭൈരവണെങ്കിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കരയുന്ന പോലെ സോ ഒരാൾക്ക് സിഗ്നല് കൊടുത്തിട്ട് ആളാണെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട് അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ ഇനി തനിയെ ജീവിക്കേണ്ട എന്നും അമ്മയുടെ അനിയനായ ആ ഒരു ആളെ കല്യാണം കഴിക്കാനായിട്ടോ പറയുന്നു ഭൈരവെ പറ്റിയാട്ടോ പറയുന്നത് ആ ഒരു സമയത്ത് ദമീന്ത് പറയുന്ന ഒരു കാര്യം തന്റെ അങ്കളെ പോലെയാണ് കണ്ടതെന്ന് അതിന് സാധിക്കില്ല എന്നും അവൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്കളോട് തന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറയുന്നു ഉറപ്പാറ്റും രണ്ടുപേരുടെ കല്യാണത്തിന് സമ്മതമാണെന്നും അവിടെ കല്യാണം നടത്താം എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട് ഇതേ സ്ഥാനത്ത് ആ ഒരു പയ്യനെ കൊല്ലണമെന്നാണ് ഭൈരവ് വിചാരിക്കുന്നത് ഒരു മുത്തശ്ശിയാണെങ്കിൽ ദമയന്തിയോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട് ഭൈരവർ ചെയ്ത കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം പറയുന്നുട്ടോ ദമേന്തി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവിടുത്തെ നാട്ടുകാരുടെ സപ്പോർട്ടോടു കൂടി തന്നെ അവനെ അടിക്കുന്നു ലേഡീസ് എല്ലാവരും ചേർന്ന് അവനെ സാരെല്ലാം ഉടുപ്പിക്കുന്നുണ്ട് പോലീസ് അവിടേക്ക് എത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഹീറോയിൻ ആണെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് തന്നെ സേവനമെല്ലാം നടത്തുന്നു ഇഷ്ടമുള്ള ആളെയും കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടി ഉണ്ടാവുന്നുണ്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിൽ പോകുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കാണെങ്കിൽ ഒരു കാറ് വരുന്നു കുട്ടിയുടെ അച്ഛനാണെന്ന് പറഞ്ഞ ദമീന്ത് അവിടേക്ക് പോകുന്ന സമയത്താണ് ഭൈരവ് കൂടെ വന്നിരിക്കുന്നത് ജാമ്യം കിട്ടിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇവിടേക്ക് എന്തിനു വന്നു എന്നും ഇറങ്ങി പോവാനായിട്ടും ആവശ്യപ്പെടുന്നു അപ്പോൾ ഒരു പേപ്പർ കൊടുത്തതിൽ സൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ആ സ്വത്തെല്ലാം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇല്ലെന്ന് പറഞ്ഞു എതിർത്തതും ഹീറോയിന്റെ ഹസ്ബൻഡിനാണെങ്കിൽ ആളുകൾ എല്ലാവരും ചേർന്ന് പിടിച്ച് തല്ലിലൂടെ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചു കളയാണ് സ്വന്തം ഭർത്താവ് അവിടെ കത്തി ഇവരെ എതിർക്കാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ ഭൈരവിയാണെങ്കിൽ ആ കുട്ടിയെയും അവളെയും കൊല്ലുന്നുണ്ട് ആ സ്വത്തുക്കൾ എന്നെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ ആ ഒരു വീട്ടിൽ കഴിയാനായിട്ട് സാധിക്കുന്നില്ല ഭൈരവിയുടെ അസിസ്റ്റന്റ് എല്ലാം മരിച്ചു പോകുന്നു സാധനങ്ങളെല്ലാം തനിയെ മൂവ് മൂവാവുന്നുണ്ട് ഒരു സോമിജി വന്ന് നോക്കുന്ന സമയത്ത് ആത്മാവ് മനസ്സിലാക്കുന്നു ദമേന്തിന്റെ ആത്മാവിനെ ആണെങ്കിൽ റൂമിലായിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട് ആ ഭൈരവ് പിന്നീട് അവിടെ ഇരിക്കുന്നില്ലാട്ടോ പ്രസന് ദമേന്തിന്റെ ആത്മാവിനോട് സോമിച്ചാണെങ്കിൽ കാര്യങ്ങൾ പറയുന്നു നമ്മുടെ ഹീറോയും ഇവരെല്ലാം എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഭൈരവ് ചെയ്യുന്ന തെറ്റിന് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആത്മാവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇവരെല്ലാം ചേർന്നുകൊണ്ട് ആ ഒരു ഭൈരവിയെ ഇവിടെ വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു സൗമിജിക്കും ഇത് തന്നെയാണ് മനസ്സിലാവുന്നത് ഹീറോനോട് പറയുന്നുണ്ട് ആദ്യം ആ ഭൈരവിയെ ഇവിടെ എത്തിക്കണമെന്നും അവരെല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭൈരവെ എങ്ങനെ അവിടെ എത്തിക്കുമെന്നും ആ ഒരു ചായക്കടക്കാരനോട് ചോദിക്കുന്നു ഭൈരവ് ഇപ്പോൾ എവിടെ എവിടെ എവിടെയുണ്ടെന്നും മനസ്സിലാക്കി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഒരു പങ്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യാൻ വരണമെന്നും പറയുന്നു സോ അതെല്ലാം വിശ്വസിച്ചു പോലെ തന്നെ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഭൈരവ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതെല്ലാം ഇവിടെ പ്ലാൻ ആണെന്നും അവർ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ പക്ഷേ ദമേന്തി എവിടെയെന്തെങ്കിലും വരണമെന്ന് പറയുന്നു ദമേന്ദന്റെ ആത്മാവാണെങ്കിൽ അവിടേക്ക് എത്തിയിട്ടും വൈരവി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അവന്റെ കഴുത്തിലായിട്ട് ആ ഒരു ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു അതുണ്ടെങ്കിൽ ആത്മാവിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അവർ സോമജിയും എല്ലാം ചേർന്ന് മറ്റുള്ളവരെല്ലാം കൺട്രോൾ ചെയ്യാണ് ദമേന്ദന്റെ ആത്മാവിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു ഹീറോയിനെയും എല്ലാവരും അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഭൈരവി എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ച് ഹീറോയിൻറെ അടുത്തേക്കാണെങ്കിൽ ആ ബോൾ വരുന്നുണ്ട് ദമേന്ദന്റെ ആത്മാവിനെ ഒരു മൺപാത്രത്തിലായിട്ട് അടച്ചിട്ടിരിക്കുന്നു ആ ബോൾ ഉപയോഗിച്ച് ആ പാത്രമാണെങ്കിൽ പൊട്ടിക്കുന്നുണ്ട് ദമേന്ദിന്റെ ആത്മാവും പുറത്തേക്ക് റിലീസാവുന്നു ദമേന്തി ആണെങ്കിൽ ഭൈരവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഭൈരവിക്ക് മനസ്സിലാവുന്നത് കരുത്തലായിട്ട് ആ ചെയിൻ ഇല്ല എന്ന് ഹീറോ ആണെങ്കിൽ വഴക്കുണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ആ ചെയിൻ അഴിച്ചെടുത്തിട്ടുണ്ട് ഭൈരവി നല്ല രീതിയിൽ തന്നെ ദമേന്ദിന്റെ ആത്മാവ് ഉപദ്രവിക്കുന്നു ക്രൂരമായിട്ട് തന്നെ അവനെ കൊല്ലുന്നുണ്ട് കേട്ടോ പിന്നീട് ദമേന്ദിന്റെ ആത്മാവും അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു ഏഴു ദിവസമാണെങ്കിൽ കഴിഞ്ഞിരിക്കുന്നു ബംഗ്ലാവ് വാങ്ങാമെന്ന് പറഞ്ഞ് ബിസിനസ്മാൻ ആണെങ്കിൽ അവിടെ എത്തുന്നുണ്ട് പ്രേതമെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഒന്നുമില്ല എന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് ആ ബംഗ്ലാവ് അവരാണെങ്കിൽ വാങ്ങുന്നുണ്ട് ഹിറോയ്ക്ക് ആ ഒരു ക്യാഷും കൊടുക്കുന്നു അവിടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന അവർ ചോദിക്കാണ് ഈ ഒരു വീട്ടിലിരുന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞില്ലേ അത് എവിടെയെന്ന് ചോദിച്ചെല്ലാവരും ചിരിക്കുന്നുണ്ട് സോ അതോട് മൂവിയും എൻഡാവുന്നു വീഡിയോ ഇഷ്ടായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം താങ്ക്